തലസ്ഥാന ജില്ലയിൽ കുറഞ്ഞ ചിലവിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി സാധാരണക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. വീടിനു വേണ്ടി സ്വരുക്കൂട്ടിയ പണം നഷ്ടപ്പെട്ടവർ കിടപ്പാടമില്ലാതെ പെരുവഴിയിലുമായി. പോലീസിൽ പരാതി നൽകിയിട്ടും ഭരണപക്ഷത്ത് സ്വാധീനമുള്ള കരാറുകാരന് എതിരെ കാര്യമായി ഒരു നടപടിയുമില്ലെന്നും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. കയറിക്കടക്കാൻ സ്വന്തമായി ഒരു വീടെന്ന എല്ലാവരുടെയും സ്വപ്നമാണ് ഈ ചതിയിൽ ഇവരെയും കൊണ്ടെത്തിച്ചത്. വെഞ്ഞാർമൂട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാരഥി കൺസ്ട്രക്ഷൻ, സ്നേഹ ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്നീ പേരുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതിക്കാർ പറയുന്നു. 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ നൂറുകണക്കിന് പേരിൽ നിന്നും വാങ്ങിയ ഇവർ നാളിതുവരെ ഒരു വീട് പോലും പൂർത്തീകരിച്ച് നൽകിയില്ലെന്നാണ് ചതിക്കപ്പെട്ടവർ പറയുന്നത്. ഞങ്ങൾ ഇതുപോലെ ഫേസ്ബുക്ക് വഴി കണ്ട പരസ്യം കണ്ടാണ് കൊടുത്ത് അന്വേഷിച്ചത്. അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് വീട് വെച്ച് തരാം, ഞങ്ങളുടെ ഓഫീസിൽ വന്ന് എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങളവിടെ പോയി വിജയലക്ഷ്മി എന്നുള്ള മാഡമാണ് വിളിച്ചത്. അവിടെ ചെന്നു. അപ്പം മധുവും ജിനദേവൻ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് ഞങ്ങളെ എഗ്രിമെൻ്റ് 14,000 രൂപ കൊടുത്ത് എഗ്രിമെൻ്റ് ചെയ്യണം. ചെയ്തതിന് ശേഷം 2 പ്രാവശ്യമായിട്ട് ചെക്ക് 9 ലക്ഷത്തിൻ്റെ 2 ചെക്ക് കൊടുക്കണം. അത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞു ഉടനെ തന്നെ എന്താ ബേസ്മെൻറ്റ് പണി തുടങ്ങി. അത്രേ ചെയ്തുള്ളൂ. അതിനുശേഷം പിന്നെ ഒന്നും പണി നടക്കുന്നില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അപ്പോഴേ അവർ ബ്ലോക്സായി പണി എന്താ ഓഫീസൊക്കെ പൂട്ടി പണികളൊക്കെ നിർത്തി വെച്ചതായിട്ട് അറിഞ്ഞു. കടം വാങ്ങിയും പണയം വെച്ചുമൊക്കെയാണ് പലരും വീടിനായി ലക്ഷങ്ങൾ മുൻകൂർ നൽകിയത്. മക്കളെ പഠിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കീലാണെന്നും ഇവർ പറയുന്നു. നോട്ടറി അഡ്വക്കേറ്റിനെ കൊണ്ട് എനിക്ക് എഗ്രിമെന്റ് തന്നെ ഇന്ന എല്ലാ മാസങ്ങളിൽ ക്യാഷ് തരാം എന്നും പറഞ്ഞ് തന്നിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും, അത് നിങ്ങളെ കായിരിക്കണ കാശ് കൊണ്ട് നിങ്ങൾ പണി ചെയ്യാന്ന് പറഞ്ഞ് ബാക്കിയുള്ള പൈസ ഇന്ന ഇന്ന മാസങ്ങളിൽ തരാമെന്ന് പറഞ്ഞ് അതിനും പ്രകാരം ഞങ്ങൾ ഒരു ലിൻഡിൽ മട്ടാക്കിയിട്ട്, പക്ഷെ കോൺക്രീറ്റ് ചെയ്തെങ്കിൽ ഒരു നിലയെങ്കിലും ആക്കിയിട്ട് ഈ വാടക കൊടുക്കാതെ എനിക്ക് കയറി കിടക്കായിരുന്നു. 3 കുട്ടികളുള്ളതാണ്, വാടക കൊടുത്ത് എനിക്ക് വയ്യ. ചെറുക്ക മുള്ളറെ 3 മക്കളെ ഫീസ്, കോളേജിലെ ഫീസ്, സ്കൂൾ ഫീസ് എല്ലാം കൊണ്ട് പറ്റണില്ല വാടകയും കൊടുത്തിട്ട്. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന് പരാതിക്കാർ പറയുന്നുണ്ട്. പണം വാങ്ങിയ കരാറുകാരന് ഭരണപക്ഷത്തുള്ള സ്വാധീനമാണ് പോലീസ് അന്വേഷണത്തെ പുറകോട്ട് വലിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള നീതിന്യായ സംവിധാനങ്ങളുടെ ഇടപെടലെങ്കിലും ഉണ്ടാകണമെന്നാണ് ചതിക്കപ്പെട്ടവരുടെ അപേക്ഷ. പിന്നെ പണി നടക്കാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു കമ്പനി തന്നെ പൊളിഞ്ഞു. ഇതിൻ്റെ ഉത്തരവാദിത്വമെല്ലാം ദിനദേവനെ വിളിക്കുമ്പം ഉത്തരവാദിത്വമെല്ലാം മധുവിനെന്നാണ് പറയുന്നത്. മധുവിനെ ചോദിക്കാൻ പറഞ്ഞ് അത് ശരിയാക്കാം ഉടനെ ശരിയാക്കാം എന്ന് പറയുന്നത് അല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പം വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇപ്പോൾ പലരുടെയും വീട് വെള്ളത്തിലാണ്, അവതാളത്തിലാണ്, അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ പല പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും ഒരിടത്തും ആരും നടപടി എടുക്കുന്നില്ല. ഞാൻ ശ്രീരാജ് സ്റ്റേഷനിൽ കൊടുത്തു, വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ കൊടുത്തു, SPക്ക് കൊടുത്തു, DYSPക്ക് കൊടുത്തു, ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല. അതിനൊരു നടപടി ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് വന്നിട്ടുള്ളത്. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.